ബദറിലേക്ക് പുറപ്പെടണം, മുഹമ്മദിനെ വകവരുത്തണം സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബിമാരെ വകവരുത്തണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി ഇവിടെ വളരാൻ അനുവദിച്ചുകൂടാ. കട്ടായം പറഞ്ഞുകൊണ്ട് അബൂജഹിൽ ഇറങ്ങിത്തിരിക്കുകയാണ്, വമ്പിച്ച ഒരു പടയെയും കൊണ്ട്, ആയിരത്തോളം വരുന്ന സംഘത്തെയും കൊണ്ട് ഇറങ്ങുന്ന നേരത്ത് അതാ പരിശുദ്ധ കഅബാലയത്തിന്റെ ഖില്ല പിടിച്ചുകൊണ്ട് ആ കഅബയുടെ സമീപത്ത് പോയി നിന്നുകൊണ്ട് അബൂജഹിൽ ദുആ ചെയ്യുകയാണ്. പ്രാർത്ഥിക്കുന്നത് അബൂജഹിലാണ്, പ്രാർത്ഥിക്കുന്നത് കഅബാലയത്തിന്റെ സമീപത്ത് വെച്ചാണ്. ആ കഅബക്ക് സമീപത്ത് നിന്നുകൊണ്ട് അബൂജഹിൽ പ്രാർത്ഥിക്കുന്നത് ഇതാ: ഞങ്ങൾ പോരാട്ടത്തിന് പോകുന്നു, ഞങ്ങളിൽ ആരാണ് സത്യത്തിന്റെ കക്ഷി എന്ന് ഇറയോനെ നിനക്കറിയാം, നീ സത്യത്തിന്റെ കക്ഷിയെ വിജയിപ്പിച്ചുകൊണ്ട് അസത്യത്തിന്റെ ആളുകളെ നീ പരാജയപ്പെടുത്തി അവരെ നിന്ദിക്കണമേ എന്ന് അബൂജഹിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ബദറിലേക്ക് ഇറങ്ങുമ്പോൾ പോലും പടച്ചതമ്പുരാനോട് പ്രാർത്ഥിച്ചവനാണ് അബൂജഹിൽ. പടച്ചവനോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന അഭിപ്രായക്കാരനല്ല അബൂജഹിൽ. പടച്ചവനോടും പ്രാർത്ഥിക്കണം, പടപ്പുകളോടും പ്രാർത്ഥിക്കണം എന്ന വ്യത്യാസമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും അവന്റെയും ആദർശത്തിന്റെ മുഖ്യവശങ്ങളിൽ ഒന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുമ്പോൾ അബൂജഹലും അവന്റെ അനുയായികളും അള്ളാഹുവിനോടും അവർ തേടുന്നു, ലാത്തയോടും തേടുന്നു, ഇബ്രാഹീമിനോടും ഇസ്മായിലിനെയും അവർ കാര്യസാധ്യത്തിന് സമീപിക്കുന്നു. അവർ പക്ഷേ ഈ സന്നിഗ്ധ ഘട്ടത്തിനൊരുങ്ങുന്ന നേരത്ത് അവരെല്ലാത്തിനെയും വിട്ട് അള്ളാഹനോടാ പറഞ്ഞത്. കഅബയുടെ സമീപത്ത് വെച്ചല്ലേ അബൂജഹിൽ പ്രാർത്ഥിച്ചത്? ആ കഅബക്കകത്ത് അന്ന് ധാരാളക്കണക്കിന് വിഗ്രഹങ്ങളുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ കഅബക്കകത്ത് അബൂജ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിഗ്രഹം വന്നുണ്ട്, ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ വിഗ്രഹം വന്നുണ്ട്. അങ്ങനെ ധാരാളം വിഗ്രഹങ്ങൾ ആ കഅബയുടെ സമീപത്തും പരിസരങ്ങളിലും അകത്തുമൊക്കെ ആയിട്ടുണ്ട്. എന്നിട്ടും അവിടെ വെച്ച് ദുആ ചെയ്യുമ്പോൾ പോലും അബൂജഹിൽ അള്ളാഹനോടാണ് ദുആ ചെയ്യുന്നത്. കാരണം അവന്റെയും ഉള്ളിന്റെ ഉള്ളിലുണ്ട് പ്രയാസം വരുന്ന ഘട്ടത്തിൽ രക്ഷിക്കാൻ അള്ളയല്ലാതെയില്ല. അതുകൊണ്ടാണ് അറേബ്യൻ മുശ്രിക്കുകൾ പോലും കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാറ്റും കോളും വന്ന് സമുദ്രത്തിൽ വെച്ച് കടലിൽ വെച്ച് വെള്ളത്തിൽ മുങ്ങിപ്പോകുമെന്ന ഘട്ടം വന്നാൽ ഖുർആൻ അവരെ ശ്രദ്ധിച്ചു പറയുന്നുണ്ട്: വഇദാ ഗശിയഹും മൗജും കല്ലുലൽ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. തിരമാലകൾ അവരെ വന്ന് ആവരണം ചെയ്താൽ അവരതാ വിളിക്കുന്നു, അള്ളാനെ വിളിക്കുന്നു. കരയിൽ വെച്ച് മറ്റു പലരോടും പ്രാർത്ഥിക്കുന്ന അബൂജഹിലും അനുയായികളും അതാ കടലിൽ അതാ പ്രയാസം വന്നു കഴിഞ്ഞാൽ അള്ളാനോട് ദുആ ചെയ്യുന്നു. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ബദരീങ്ങളുടെ മുഖ്യ ശത്രുവായ അബൂജഹിലും അവന്റെ അനുയായികളും അള്ളാനോട് പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന് വിശ്വസിക്കുന്ന കക്ഷികളല്ല. അവർ അള്ളാഹനോടും പ്രാർത്ഥിച്ചിട്ടുണ്ട്, ബദറിലേക്ക് ഇറങ്ങുമ്പോൾ പോലും പ്രാർത്ഥിച്ചിട്ടുണ്ട്, കടലിൽ വെച്ച് ബുദ്ധിമുട്ടുണ്ടായപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ ബദരീങ്ങളും അവരും തമ്മിലുള്ള മുഖ്യമായ പ്രശ്നങ്ങളിൽ ഒരു പ്രശ്നം എന്താണ്? ബദരീങ്ങളും ബദരീങ്ങളുടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രതിസന്ധി ഘട്ടങ്ങളിൽ മാത്രമല്ല ഏത് ഘട്ടങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോടല്ലാതെ പ്രാർത്ഥിച്ചിട്ടില്ല, റബ്ബിനു വേണ്ടിയല്ലാതെ നേർച്ച ചെയ്തിട്ടില്ല, റബ്ബിനു വേണ്ടിയല്ലാതെ അറവ് നടത്തിയിട്ടില്ല. ആ നിലക്ക് തൗഹീദിന്റെ കറകളഞ്ഞ കൃത്യമായ വിശ്വാസം മനസ്സിൽ കൊണ്ടു നടക്കുന്നവരായിരുന്നു ബദരീങ്ങൾ റളിയല്ലാഹു അൻഹു.